മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് എബി മോൾ ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ റിസൈൻ ചെയ്ത് ഐ എൽ ടി എസ് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നു ഞാൻ അഞ്ച് തവണ രണ്ടായിരത്തി പതിനായിരം ഐ എൽ ടി എസ് എഴുതി അപ്പോൾ ഒത്തിരി കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ചു അപ്പോൾ എല്ലാ ടീച്ചേഴ്സും പറയും ഇത്തവണ കിട്ടും കിട്ടും എന്ന് തന്നെ പറയും പക്ഷേ എനിക്ക് പരീക്ഷ എഴുതുമ്പോൾ കിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ് ഒ ഇ റ്റി എഴുതിയാണ് കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ഒ ഇറ്റി എഴുതി അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരുപാട് ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിനക്ക് എന്ത് വിജയം കിട്ടാത്തേ എന്നായി അങ്ങനെ ഞാൻ ഒ ഇറ്റി എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ റൈറ്റിംഗ് കിട്ടിയില്ല സെക്കൻഡ് അറ്റംപ്റ്റിലും റൈറ്റിംഗ് കിട്ടിയില്ല അങ്ങനെ ഞാൻ വീണ്ടും ഭയങ്കര നിരാശയിലായി ഭയങ്കര സങ്കടമായി അതിനുശേഷം ഞാൻ വീണ്ടും ഐ എൽ ടി എസ് തന്നെ എഴുതാൻ തീരുമാനിച്ചു അപ്പോൾ പേരൻസ് പറഞ്ഞു എന്തായാലും നീ ഇത് എഴുതിയെടുക്കണം എന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഞാൻ വീണ്ടും ഐ എൽ ടി എസ് എഴുതി അങ്ങനെ വീണ്ടും ഞാൻ ആറ് തവണ വീണ്ടും ഐ എൽ ടി എസ് എഴുതി എനിക്ക് റൈറ്റിംഗ് കിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡികൾ പോകും അങ്ങനെ ഭയങ്കര ഒരു സങ്കടത്തിലായി അപ്പോൾ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ആകെ സങ്കടപ്പെട്ടു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിലായി അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു നമുക്ക് ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഞാൻ ജനുവരി അഞ്ചാം തീയതി പരീക്ഷ എഴുതി എനിക്ക് ദൈവം വിജയം തന്നു ഭയങ്കര വിജയമായിരുന്നു അത് കാരണം ഞാൻ ഒന്നും പഠിക്കാതെയാണ് പോയത് ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിലും പോയില്ല ഇവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്തു രണ്ടു നേരം പ്രാർത്ഥിച്ചു അര മണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിച്ചു ഞാൻ ഒന്നും പഠിച്ചില്ല അതുകൊണ്ട് ഈ ഐ എൽ ടി എസ് എക്സാം എഴുതാൻ പോകുന്ന ആരായാലും ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കാം ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കുക ദൈവവചനമാണ് ജ്ഞാനം അതുകൊണ്ട് അത് പഠിച്ചാൽ മാത്രം മതി അതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം അങ്ങനെ എനിക്ക് നല്ല വിജയം നേടി അങ്ങനെ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഐ എൽ ടിസ് കിട്ടി നല്ല വിജയത്തോടുകൂടി തന്നെ അതിനുശേഷം ഞാനൊരു ഏജൻസിയെ സമീപിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം യു കെ ആണ് അപ്പോൾ അവർ പറഞ്ഞു സി ബി ടി എന്നൊരു എക്സാമും കൂടി ഉണ്ട് അത് എഴുതണമെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാടാണ് ഭയങ്കര ടഫ് ആക്കിയിരിക്കുവാണ് പോരാത്തതിന് ഇപ്പോൾ അതിന് ഡേറ്റ് ഒന്നുമില്ല മാർച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയി പോയിന്ന് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പോയി ഡേറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഫെബ്രുവരി പതിനാം തീയതി പതിനൊന്നാം തീയതി ഡേറ്റ് കിട്ടി അതായത് ഇന്നലെ പക്ഷേ എനിക്ക് എക്സാം ടഫായിരുന്നു ഞാൻ ഓരോ ഓപ്ഷൻ എടുക്കുമ്പോഴും ഞാൻ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കും മാതാവേ ഈ ഉത്തരം ശരിയായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ദയവെ എനിക്ക് ഇന്നലെ അത്ഭുതകരമായി തന്നെ അതിനും എന്നെ വിജയിപ്പിച്ചു അങ്ങനെ എനിക്ക് ഐ എൽ ടി എസും സി ബി ടി എക്സാമും വളരെ ചുരുക്ക കാലം കൊണ്ട് തന്നെ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ തന്നെ വെറും രണ്ട് മാസം കൊണ്ട് രണ്ട് മാസം പോലും എടുത്തില്ല അതിനുള്ളിൽ തന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു വിജയം നൽകി മാതാവിനെ ഈശോയ്ക്ക് ഒരായിരം ആയിരം ആയിരം നന്ദി പറഞ്ഞോളുന്നു